everyone, assalamu alaikum. Welcome back to my YouTube channel. Manachevi pottiyo illa amma bidukku kuninja time ilana njan hey nu parnadu appo indathe video endanu vachittundengil nammala cherthayittu oru nombu thora special video ana oru half day in my life anega manengil parayam appo innale amakku biryani imma bada mathe endanu adipile mathe charam kori irukana adinte sound undavum appo innale amma biryani vaana nu parannitte amakku kittilla appo amma parihrikkan vendittu mendo mandi undakka thonunnunde appo adu വെറുതെ അപ്പൊ ഇതാ മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മ ക്യാപ്സിക്കം ഒക്കെ ഇങ്ങനെ അറിയാം കേട്ടോ. ക്യാപ്സിക്കം ആയിട്ട് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇടയ്ക്ക് കുറെ മസാല ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ചിക്കൻ നമ്മുടെ മമ്മി അതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അയ്യോ ആഡ് ചെയ്തില്ലേ, ആ ആഡ് ചെയ്തു ഗൈസ്. ഇങ്ങോട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മൂന്നാൾക്കുള്ള കഴിക്കാന് മാത്രം അത്ര കോഴിയുള്ളൂ. അപ്പൊ ഇതാ ഞാന് അതിൻ്റെ അടുപ്പിൻ്റെ വീതനൻ്റെ മുകളിൽ ഇരുന്നിട്ടുള്ള കുൽസിത പ്രവർത്തികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് മൂടൊക്കെ കത്തിക്കോ? നീ ചേർന്ന് അടുപ്പിന്റെ നേരെ വന്ന് ഇരുന്നിട്ട് അപ്പൊ അവിടെ വീടിന്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഒക്കെ വൃത്തിയാക്കി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷീറ്റിടും മോഡലിലൊക്കെ കഴിഞ്ഞിട്ട് വീട് ഫുള്ള് വൃത്തിയായി, നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അതും കൂടി പറയാൻ വിചാരിച്ചു. കഴിഞ്ഞ വീഡിയോയില് അതിങ്ങനെ പറഞ്ഞു വെക്കുകയുള്ളൂ ചെയ്തത്. അതുകൊണ്ട് ഫുള്ള് ഇപ്പൊ നീറ്റ് അല്ല, വീട് ഇപ്പൊ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നോമ്പുത്തുറ സ്പെഷ്യൽ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, മന്തിക്കുള്ള അരി ഇടാൻ വേണ്ടിട്ട് മടുപ്പത്ത് വെള്ളം വെച്ചിക്കണു ഗൈസ്. തീ നല്ല കത്തണുണ്ട്. അപ്പൊ നോമ്പറക്കുമ്പോ കുടിക്കാൻ വേണ്ടിട്ട് നമ്മള് എപ്പോഴും മുസംബി ജ്യൂസ് ആണ് മിക്കവാറും ഞങ്ങൾ കൂടുതലും മുസംബി ജ്യൂസ് തന്നെ ഉണ്ടാക്കാറ്. മുസംബി നേരാക്കിട്ട് അതിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിക്കിടുന്നുണ്ട്. കുരു ഉണ്ടെങ്കിൽ കേക്ക് ഉത്രേ. അപ്പൊ കുരു ഇല്ലാതെ അതിന്ന് കുരു വേർതിരിച്ചെടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉള്ള മുസംബി ജ്യൂസ് തയ്യാറാകുകയുള്ളൂ ഗൈസ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിട്ട് വന്നേക്കാണ്. അല്ലേ മാ, ഞാൻ മനസ്സിലാക്കലില്ലേ. ഞാനാണ് ജ്യൂസ് അടിക്കാൻ പോണത് ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ജ്യൂസ് അടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആണ്. എല്ലാരും പറയും ഇന്റെ ജ്യൂസ് ഭയങ്കര ടേസ്റ്റ് ആണ്. എന്താ കാട്ടുന്നത്? താഴെ വെക്ക്. അപ്പൊ ഞാനത് കാണിച്ചു കൊടുക്കണേ. അപ്പൊ അത് താഴെ വെച്ചിട്ട് കാട്ടി കൊടുത്താലും പറ്റി. അപ്പൊ പാല് വേണ്ട, ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. നേരെ അടഞ്ഞിക്കോ. അതും അങ്ങനെ മുറുക്കി അടിച്ചാ മതി. ഏഹ്, അങ്ങനെ മുറുക്കി അടിച്ചാ മതി. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ ഞാൻ ആ ജ്യൂസ് അടിക്കല്. ഇപ്പൊ അത് നാശാക്കോ. കല്യാണായിട്ട് നേരെ നിക്കണില്ല. പട്ടി ചോറക്കാൻ വന്നത് കൊള്ളാം. ആ തെറിക്കിപ്പത് എവിടെ പോണ? നിക്കളുണ്ട്. മാറി കൊന്നുകൂടി നോക്കി. അത് പോയിട്ടുണ്ടെങ്കി ഞാൻ പറഞ്ഞേരാ. കാട്ടി കൊടുക്ക്. ഇനി ഇത് എന്താ അരിക്കണം? ആ ഞാൻ അരിക്കണം. നമ്മുടെ മന്തി മസാല റെഡി ആയിട്ടുണ്ട് ഗൈസ്. എണ്ണയിൽ കടന്ന് വേവുന്നുണ്ട് നമ്മുടെ കോഴി.
അപ്പൊ ഇതാ ഞാൻ ടൈം എത്രയെന്ന് പോയി നോക്കിയപ്പോ ടൈം 4:21 അപ്പൊ കുറച്ച് ആക്ഷൻസ് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോണ് ജനലും വെച്ചിട്ട് നിന്നപ്പോ ആയിക്കൂടെ ആരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് അതവിടെ നിർത്തി. അടുക്കളയിൽ ആകെ കുഞ്ഞ് അടുക്കളയിൽ വന്ന് വരകാൻ വേണ്ടി വന്നിക്കാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഇമ്മ സൗണ്ട് ഉണ്ടാക്കണ്ടേ ഞാൻ കഷ്ടപ്പെട്ട്. ഇന്ന് നമ്മുടെ ഫ്രൂട്ട്സിന്റെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ മഞ്ഞ തണ്ണിമത്തന്. ഇതിന് വേറെന്തോ പറയും, മഞ്ഞ തണ്ണിമത്തന് വേറെന്തോ പറയും. എല്ലോ വാട്ടർ മെലനാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഇതിന്റെ വലുതൊന്നല്ല, വേറെന്തോ ആണ് ഇതിന്റെ അടുത്ത്. അതോ വേറെയാണോ എനിക്കറിയില്ല. എനിക്ക് ഇതിന്റെ ഉള്ളിൽ മഞ്ഞ കളറാണോ ചുമപ്പ് കളറാണോ എന്ന് അറിയാൻ എന്റെ ഒരു വ്യഗ്രത ഉണ്ട്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടുക്കുള്ളു. പക്ഷെ ഇതിന്റെ ഉള്ളില് ചിലതിന്റെ ഇതിന്റെ ഉള്ളില് ചുമപ്പായിരിക്കും, പക്ഷെ ചിലതിന്റെ ഉള്ളിൽ മഞ്ഞായിരിക്കും. ചിലതിന്റെ പുറം പച്ചയിരിക്കും, പക്ഷെ പൊളിച്ച മഞ്ഞായിരിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ, ഞാൻ ഫസ്റ്റ് അല്ല കേൾക്കണം. വെറുതെ ഇല്ലാത്ത നോണയും പറയാണ്. ഇതിന്റെ ഉള്ളില് ചുമപ്പാണ് കായ്. ഞാനാണ് ഇത് മുറിക്കാൻ പോണത്. നേരെ കഷ്ണാക്കിട്ട് മുറിക്കി. എന്റെ കയ്യും കാലും ചെലപ്പോ വേറെ അടുത്ത് കത്തും. നേരെ വൈകിക്കണു. അപ്പൊ നമ്മള് ചടപടേ എന്നാണ് കാര്യങ്ങൾ തീർക്കുന്നത്. ആകെ ഒരു ചെറിയ എന്തൊക്കെ കാട്ടനാട് വെച്ചി കട്ട്. അല്ല ഞാൻ അതിന് കാണാൻ വേണ്ടിട്ടേ. നല്ല തണ്ണിമത്തം വെട്ടൽ. ഇങ്ങനെ തണ്ണിമത്തം വെട്ടുക, പിന്നെ എങ്ങനെ തണ്ണിമത്തം വെട്ടുക? ഇതിലെങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെട്ടുക. ഓയ് ഞാനിനി ഞാന് ഗൈസ് ഞാൻ പഠിച്ചു. അപ്പൊ നമ്മക്ക് മൂന്നാൾക്കും ഇത് മതിയാകും. ഇനി അതിന്റെ ആവശ്യമില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് തരാം. നമുക്ക് നാളെയും വേണം ഗൈസ്. എല്ലാം ഒന്ന് ഒരു ഈസ് തന്നെ തിന്നാലേ അന്ന് നമുക്ക് നാളെ ഉണ്ടാവില്ല. നെക്സ്റ്റ് മാങ്ങയാണ് പഴുത്ത മാങ്ങയെന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിട്ട് വന്നിക്കണത്. ചെക്ക് ചെയ്ത് നോക്കട്ടെ. തണ്ണിമത്തന് ഡെക്കറേഷൻ ചെയ്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ മാങ്ങി ഇടുന്നത്. കാരണം പാത്രം കേൾക്കാൻ ആളില്ല. ഇതിപ്പോ തൊലി തൽക്കാലത്തിന് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ചടപ്പടേതാണ്. 6 ആയിക്കുന്നു, 6 ആവാനായിക്കുന്നു. സോ ഞങ്ങൾ വേഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയില്ല, കയ്യ് നോക്ക്, കയ്യ് നോക്ക്. ഒന്നും അറിയില്ലേ, ഇങ്ങനെയാണ് പഠിക്ക. ഇനി ഇങ്ങനെ നടുവില് മുറിച്ചിട്ട് ഇത് അത്ര അല്ലേ ഉള്ളൂ. അങ്ങനെ നല്ല ചെറിയ കഷ് പീസ് ഉള്ളാക്ക്. ഇനി ഒന്ന് മുടി പീസൊക്കെ. മാങ്ങ നല്ല മധുരം ഉണ്ടാവണേന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം മാങ്ങ വെച്ചാൽ നല്ല ഇഷ്ടാണ് ഗൈസ്. കടക്കാരൻ നല്ല മധുരമുള്ള മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് കൊടുത്തുക്കണത്. ഇനി മധുരല്ലെങ്കിൽ ആ കടക്കാരന്റെ അടുത്ത് നിന്ന് ഇനി ഞങ്ങൾ മാങ്ങ വാങ്ങൂല. മാങ്ങ മുറിച്ചിട്ട് വരാം. ശരി, മാങ്ങിയും തണ്ണിമത്തനും മുറിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടേ വെക്കാൻ പോകാണ്. നോക്കി നോക്ക എന്തൊരു ചെറുക്കില ഞാൻ മാങ്ങി തണ്ണിമത്തനൊക്കെ മുറിച്ചിക്കണേന്ന്. അതിലത്തെ ഒരു മാങ്ങ എന്ന് പറയണത് ചനച്ചതെന്ന് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് സമൂസ ഉണ്ടായിരുന്നു. സമൂസ എടുത്തുള്ള പാത്രം കണ്ടെങ്കിലും ഞെട്ടു. ഞാൻ ഏതോ കിട്ടിയ പാത്രത്തിൽ എടുത്തു വന്നിട്ടാണ് ഉമ്മ അത് കണ്ടമ്മന്നെ ശരിയാക്കും. എന്നിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തനും എടുത്തിട്ട്, അല്ല തണ്ണിമത്തനല്ല ഈത്തപ്പഴം. അപ്പൊ അമ്മയുടെ എന്താ ചെമ്പട്ടിയിൽ ചോറൊക്കെ ആയിട്ട് ഇതാ കനലൊക്കെ അങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഭാരമൊക്കെ വെച്ചിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അതൊരു ചമ്മന്തി ഉണ്ടാ നിൽക്കാണ്, പൊതീന ചമ്മന്തി ആട്ടോ. എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആണ്. എനിക്ക് ബിരിയാണിക്കും മന്തിക്കൊക്കെ അങ്ങനത്തെ സംഭവം പൊതീന ചമ്മന്തി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മനയെ കൊണ്ട് എരന്ന് കെഞ്ചി ഉണ്ടാക്കിപ്പിക്കലുണ്ടത്, ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ്. അപ്പൊ അതാ നമ്മുടെ മുസമ്പി ജ്യൂസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുകയാണ്. അപ്പൊ ഗ്ലാസ്സിൽ ഞാൻ മുസമ്പി ജ്യൂസ് എടുത്ത് ഒഴിച്ചപ്പോ എന്റെ കുറച്ചായി കൂടെ പോയി.
എനിക്ക് എന്നിട്ട് ചീത്ത കിട്ടും. എന്നിട്ട് ഇപ്പൊ ഇതാ ബാങ്ക് കൊടുത്തക്കാണ്. ബാങ്ക് കൊടുത്തപ്പോ ഞങ്ങള് ഈത്തപ്പഴം തിന്നു. എന്നിട്ട് ഈത്തപ്പഴം തിന്നില്ല എന്റെ ഞങ്ങൾ എന്തോ സംസാരിക്കണ്ട, എന്താ സംസാരിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞങ്ങള് മുസംബി ജ്യൂസ് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഞങ്ങള് വെള്ളമൊന്നും അടിയാത്തത് കൊണ്ട്, മുസംബി മാത്രം ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് സമൂസ എടുത്തു. അതിന് മുമ്പ് ഒരു സമൂസം എടുത്തി തോന്നുന്നു. എന്നിട്ട് ഞാൻ സമൂസ എടുത്തിട്ട് തിന്നണ ആയിരുന്നു. ഇനി എനിക്ക് ക്യാമറയിൽ ഞാൻ ഫോക്കസ് ആവില്ല, ഞാൻ ഫുള്ള് തീറ്റയിലിരിക്കും. എന്നിട്ട് നമ്മുടെ എൻ്റെ ചൊർക്കിൽ ഞാൻ ഉണ്ടാക്കിയ തണ്ണി മത്തന് മാങ്ങയും അത് തിന്നുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ്. കാരണം നല്ല ചന്തത്തിൽ മുറിച്ചതുകൊണ്ട് ഞാനാണ് മുറിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ്. അപ്പോൾ ബാക്കിൽ എന്തോ സെല്ലോട്ട്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ കാണാത്ത പോലെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ മാങ്ങ തിന്നു. മാങ്ങ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പുളി ഉണ്ടാവുന്നു. ഇപ്പോൾ ഞാൻ ചിരിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ഗുണ്ട് പൊട്ടിച്ചേക്കുക. ഗുണ്ട് പൊട്ടിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കണോടന്ന് ഞെട്ടി വീണു. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം നോമ്പറക്കണായതുകൊണ്ട്. എന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്പ് പൊട്ടിക്കാൻ പോവുകയാണ്. വാവ്, ഫാന്റാസ്റ്റിക്, എലാസ്റ്റിക്. ഇതാ ഈ കനലല്ലേ മധുരന്റെ ടേസ്റ്റ്. ഇത് വെറുതെ ഷോക്കല്ലേ. ഓ, ഫാന്റാസ്റ്റിക്. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്പട്ടിയൊക്കെ പൊളിച്ചിട്ട് നമ്മൾ നമ്മുടെ പാത്രത്ത് വെച്ചിട്ടുണ്ട്. അതാ എൻ്റെ പൊതിന് ചമ്മന്തിയും പിന്നെ തക്കാളി എന്തോ അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതിൽക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. എനിക്ക് പൊതിന ചമ്മന്തി ഇങ്ങനെ ഇതാക്കാനിട്ട് എനിക്കിങ്ങനെ പൊരിയുന്നു. എന്നിട്ട് പൊതിന ചമ്മന്തി ഞാൻ എൻ്റെ പാത്രത്തേക്ക് തോനിട്ടു. ഞാനത് കൂടുതൽ തിന്നാം. ഓരോന്നാണ് കഴിക്കൂല, ഞാൻ തോനെടുക്കലുണ്ട് ആ ചമ്മന്തി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്നിട്ട് തിന്ന് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് നമ്മൾ അങ്ങനെ നോമ്പറക്കുമ്പോൾ അങ്ങനെ കൂടുതലും മന്തി അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കലില്ല. നമ്മൾ സിമ്പിൾ ഐറ്റംസാണ് ഉണ്ടാക്കൽ. അപ്പോൾ മന്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ അങ്ങനെ ഫുള്ള് കഴിക്കാത്ത ആളായിരുന്നു. ഞാൻ ഫുള്ള് അതിരുന്ന് കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എനിക്ക് ഉറങ്ങാൻ നേരത്താണ് പിന്നെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമ്പുതുറ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരുടെയും വീട്ടിലുള്ള പോലെ തന്നെ ഒരു കുഞ്ഞു നോമ്പുതുറയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.